ഹായ് ഫ്രണ്ട്സ്, അവർ ധന്യസ് വേൾഡ് യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കടയാണ് കേട്ടോ. എല്ലാവർക്കും വളരെ ഇഷ്ടമല്ലേ ചക്കട കഴിക്കാനൊക്കെ. അപ്പോൾ ഈ മഴയുള്ള സമയത്ത് ഈ ചക്കടയും കട്ടൻ ചായയും ഒക്കെ കൂടി ഒരുമിച്ച് കഴിക്കുന്നത് വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ഞാൻ നമ്മുടെ ചക്ക വരട്ടി തയ്യാറാക്കി വീഡിയോ ഇട്ടിരുന്നില്ലേ, അതിൽ നിന്ന് കുറച്ച് ചക്ക വരട്ടി ഒരു പാത്രത്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്ക വരട്ടിയിരിക്കുന്നത് കുറച്ച് നെയ്യും കുറച്ച് ശർക്കര നീരും കൂടി ഒഴിച്ചിട്ടാണ് ചക്ക നല്ലപോലെ വരട്ടി വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു ചക്ക ഒരു 10-15 മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അതിലിട്ടൊരു 150 ml അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ഇത്തിരി കുറവും ചക്കയുടെ അളവ് കൂടിയിട്ടാണ് നിൽക്കേണ്ടത്. അതിലിട്ടൊരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ പ്രത്യേകിച്ച് വേറൊരു മധുരം ചേർക്കണില്ല, കാരണം ഇതിൽ ഓൾറെഡി ചക്കയിൽ ചക്ക വേവിച്ച സമയത്ത് ശർക്കര നീരൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മധുരം ഉണ്ട് ഓൾറെഡി. ഇനി ഞാനിവിടെ നിന്ന് ഒരു 3 വാടല എടുത്ത് വെച്ചിട്ടുണ്ട്. വാടല നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്യാസിന് തീത്തൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം, ഒന്ന് വാട്ടിയെടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് തിരിച്ചും മറിച്ചൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് വാടി കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് പൊട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ വാട്ടിയെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ ചക്കട ഇവിടെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ 2 ശർക്കര എടുത്തിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു അരിപ്പ് ഉപയോഗിച്ച് ഒരു ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1/2 മുറി നാളികേരം അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഇത് ഈ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി ഈ ശർക്കര നീരൊക്കെ നമ്മുടെ നാളികേരത്തിലോട്ട് നല്ലപോലെ പിടിക്കണം. നല്ലപോലെ തിളച്ച് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫില്ലിങ് ഈ പരത്തി വെച്ചിരിക്കുന്ന അടയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പകുതി ഫില്ലിങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ അടയുടെ പകുതി ഭാഗത്തോളം ഈ ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റ് കേട്ടോ. ഇത് ചൂടാറിയിട്ട് ഈ നാളികേരത്തിൻ്റെ ഫില്ലിങ് നമുക്ക് കോരി കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് കേട്ടോ. അപ്പോൾ അത് കോരി കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനി ഞാൻ നമ്മുടെ ചക്കട മറച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. 2-ാമത്തെ ചക്കടയുടെ ഉള്ളിലും ഇതുപോലെ തന്നെ പകുതി ഫില്ലിങ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ ഇതുപോലെ മടക്കി ഒന്നല്ല 4-3 സൈഡും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒരു ആവി കയറ്റി വേവിക്കാനുള്ള പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഒരു ചക്കടയും കൂടി ഉണ്ട്, അതും ഞാൻ ഫില്ലിങ്ങാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ 2 തട്ടുള്ള പാത്രം ഉണ്ട് എൻ്റെ കയ്യിൽ. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ അട അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം ഞാൻ വേവിക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിത് തുറന്ന് നോക്കാം. എല്ലാവിപ്പം തന്നെ നമ്മുടെ ചക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചക്കടയാണ് കേട്ടോ. അപ്പോൾ ചക്കട ഇഷ്ടമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്തോളൂ, അതുപോലെ ഈ രീതിയിലും തയ്യാറാക്കി നോക്കിക്കോളൂ. നല്ലപോലെ ചൂട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ചക്കട വെന്തിട്ടില്ലെങ്കിൽ ആ സെൻറ്റർ ഭാഗത്തൊക്കെ വേറൊരു കളർ ചേഞ്ച് കാണാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഉള്ളൊക്കെ വെന്തിരിക്കുന്ന കാരണം കൊണ്ടാണ് സെയിം കളറിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചക്കട നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം. ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങൊക്കെ കാണണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ. നമ്മൾ ഈ ശർക്കരയുടെ കൂട്ട് വേണമെങ്കിൽ ഈ ചക്കയിൽ ഒരുമിച്ചിട്ട് കുഴച്ചിട്ട് അങ്ങനെയും പരത്തിയെടുക്കാം. ഇതിപ്പോൾ നടുവിലത്തെ ഫില്ലിങ്ങാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. ശർക്കര പാനിയിൽ വെള്ളയച്ചെടുത്ത നാളികേരം നമ്മൾ ചക്ക വരട്ടിയതും അരിപ്പൊടിയിലും കൂട്ടത്തിൽ ഈ വെള്ളയച്ചെടുത്ത നാളികേരം വീട്ടിൽ മിക്സാക്കി ഇതുപോലെ അടപരത്തി വേവിക്കാവുന്നതാണ്. ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.